സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ തിരുനാളാണ്. ഫാത്തിമ എന്ന് പേരുള്ള പോർച്ചുഗലിലെ ആ കൊച്ചു ഗ്രാമത്തിന്റെ ഈ പേര് തന്നെ മതാന്തര വിഭാഗീയതയുടെയും പരസ്പരദ്വേഷത്തിന്റെയും ആശങ്കകളുടെയും നിഴലിൽ ജീവിക്കുന്ന നമുക്ക് വളരെ വലിയൊരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട്. മതാന്തര സംഭാഷണങ്ങളെക്കുറിച്ചുള്ള പൊന്തിഫിക്കൽ കൌൺസിൽ 2014 വന്ദ്യനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീനുമൊക്കെ നിരീക്ഷിച്ചിട്ടുള്ളതുപോലെ പരസ്പരം സ്നേഹ സംഭാഷണങ്ങൾ നടത്താനായി ഈ അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം തന്റെ ആശങ്ക രേഖപ്പെടുത്തിയതും ഇങ്ങനെ പരസ്പര സംഭാഷണവും നീതിയും സാധ്യമാക്കുന്ന സമാധാനം സ്ഥാപിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. അതിനുള്ള സാഹോദര്യത്തിന്റെ ആർജവം നാം പ്രകടമാക്കണമെന്ന് കറേജ് ഓഫ് ഫ്രറ്റേണിറ്റി. ലോകത്തിൽ വരുംകാലങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന നിരവധി ആശങ്കാജനകമായ കാര്യങ്ങൾ ഫാത്തിമയിലെ ദർശനത്തിൽ പരിശുദ്ധ ദൈവമാതാവ് പകർന്നു തന്നിട്ടുണ്ട്. ആഗോളതലത്തിലെ സംഘർഷങ്ങളും നിലച്ചിരിക്കാത്ത ദുരന്തങ്ങളും ലോകത്തെ ആകമാനം മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ച ഒരു ദിവ്യാനുഭവമാണ് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ ദർശനം. ഇന്ന് ജോയൽ പ്രവാചകൻ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവം സാധ്യമാക്കുന്ന ഒരു അഭ്യസനത്തെ വിവരിക്കുകയാണ്. വിനാശകരമായ ഒരു സാഹചര്യത്തെ ദൈവം തന്റെ ജനം തന്റെ ഹിതം തിരിച്ചറിയാനും അനുവർത്തിക്കാനുമുള്ള ഒരു പാഠമായി പകരുന്നു. എ ടീച്ചിങ് മൊമെന്റ്. ഇന്നലെ നാം നൊബൽ സമ്മാന ജേതാവായ ക്ലൗഡിയ ഗോൾഡിന്റെ നിരീക്ഷണങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. സാമൂഹിക അസമത്വങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുന്ന വഴിയിൽ അവർ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഒരു ഓട്ടമത്സരത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. റേസ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. കൃത്യമായ സവിശേഷമായ വിദ്യാഭ്യാസമില്ലാതെ ആധുനിക കാലഘട്ടങ്ങളിൽ പല ജോലികളും ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. കാരണം ഇന്നത്തെ സവിശേഷമായ തൊഴിൽ സാഹചര്യങ്ങൾ സാങ്കേതിക വൈദഗ്ധ്യവും ജ്ഞാനവും ആവശ്യപ്പെടുന്നുണ്ട്. ടെക്നോളജിക്കൽ സ്കിൽ അതില്ലാത്തവർക്ക് ഒരിക്കലും ജോലി നേടാൻ എളുപ്പമായിരിക്കില്ല. ഈ ദിവസങ്ങളിലെ ധ്യാന വഴിയിൽ നാം ചിന്തിക്കുന്ന ഒരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കട്ടെ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് നാഥനോട് ശിഷ്യർ ചോദിച്ചത്. നാഥൻ അതിന് പ്രത്യുത്തരമായിട്ടാണ് കർത്തൃ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തതും. പ്രാർത്ഥനയുടെ സാങ്കേതിക തന്ത്രം ടെക്നോളജി ഓഫ് പ്രെയർ മറ്റോ ആയിരിക്കാം അവർ പകർന്നു കിട്ടുക എന്ന് വിചാരിച്ചു. പ്രാർത്ഥിക്കാനുള്ള സൂത്രം. എന്നാൽ നാഥൻ പ്രാർത്ഥനയുടെ സൂത്രപ്പണിയല്ല പകർന്നു കൊടുത്തത്. പ്രാർത്ഥനയെ ജീവിതഗന്ധിയാക്കി നല്ല ആഴത്തിൽ പഠിച്ചുറപ്പിക്കുക, ദൈവഹിതം ആരായുക എന്നതായിരുന്നു നാഥന്റെ പ്രാർത്ഥനാ മന്ത്രം. പക്ഷേ ദൈവം നൽകുന്ന ഈ അഭ്യസനം എഡ്യൂക്കേഷൻ നമുക്ക് പലപ്പോഴും കൈപ്പായി മാറുന്നു എന്നതാണ് നാം ഇന്നലെ ശ്രദ്ധിച്ചത്. അതിനോടൊപ്പം നാം ശ്രദ്ധിച്ച മറ്റൊരു കാര്യവുമുണ്ട്, ആത്മാവിൽ ഈ ദൈവവചനം ദൈവപ്രബോധനം അത് നിറമധുരം തന്നെയാണ് എന്ന്. ജോയൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യാഹ്വേ ദൈവമാണ് എന്നാണ്. യാഹ്വേ എന്ന ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമല്ല, യാഹ്വേ തന്നെയാണ് ഈ ഗ്രന്ഥത്തിന്റെ കേന്ദ്ര കഥാപാത്രം. ഇങ്ങനെ ദൈവനാമം ആവർത്തിച്ചുണർത്തിക്കുമ്പോൾ സവിശേഷമായ ഒരു കാര്യം ഈ ഗ്രന്ഥത്തിൽ ഇതിൽ വിരിയുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ ഞാൻ നീ എന്ന അളവിൽ ബന്ധത്തിന്റെ ആഴപ്പെടൽ, പരസ്പരം പേരിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഇഴയടുപ്പവും സ്നേഹവും അവിടെ പ്രകടമാകുന്നു. ഓൺ എ ഫസ്റ്റ് നെയിം ബേസിസ്. വെറുപ്പിന്റെ ഒരു മഹാവ്യൂഹം പോലെ, വെട്ടുകിളികളുടെ ഒരു മഹാവ്യൂഹം ദേശത്തെ ആക്രമിച്ച് കൃഷിയെ നശിപ്പിച്ച് ഭൂമിയെ തരിശാക്കി കളയുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം തന്റെ ജനത്തിന് സ്നേഹത്തിന്റെ ഉടമ്പടിയുടെ അഭ്യസനം നൽകാൻ അവസരം കണ്ടെത്തുകയാണ്. എ ടീച്ചിങ് മൊമെന്റ്. തന്റെ ജനത്തിന്റെ ഞെരുക്കങ്ങൾ കണ്ട് ദൈവം അലസമായി ആസ്വദിച്ചിരിക്കുകയല്ല. ദേവൂസ് ഒഥിയോസൂസ്. പകരം അവൻ അവരുടെ വേദനയുടെ വഴികളിൽ അവരോടൊപ്പം ഇറങ്ങി നടക്കുന്നുണ്ട്. തന്റെ മക്കളുടെ വേദനയിൽ പങ്കെടുക്കുന്ന ദൈവത്തെ ഇന്നലെ നാം കണ്ടിരുന്നല്ലോ. അതിനാൽ തന്നെ വേദനയുടെ നിലവിളികൾ ഉയരുമ്പോഴും അത് ദൈവത്തെ തിരയുന്ന ആനന്ദ കണ്ണീരുകളിലേക്കും പരിണമിക്കുന്നത് നമുക്കിവിടെ കാണാനാകും. ദൈവത്തിന്റെ ദിനം യോം യാഹ്വേ ഭയാനകമായി വരുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയാണ് ജോയൽ 1-2 അധ്യായങ്ങളിൽ. മനുഷ്യനും മൃഗങ്ങളും ഞെരുക്കത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന റോമർ 8 ഇതേ കാര്യം തന്നെയല്ലേ പഠിപ്പിച്ചു തന്നത്. ദൈവമക്കളുടെ ആവിഷ്കാരത്തിനും ദൈവമക്കളുടെ വെളിപാടിനും ദൈവമക്കൾ മഹത്വം പ്രാപിക്കുന്ന ആ മുഹൂർത്തത്തിനുമായി പ്രത്യാശയോടെ മനുഷ്യരും പ്രപഞ്ചം മുഴുവനും ഞെരുക്കത്തോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് ജോയൽ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ദൈവാവിഷ്കാരത്തിന്റെ ഭാഷയുണ്ട് അതിൽ, തിയോഫനിക് ലാംഗ്വേജ്, പുറപ്പാട് പുസ്തകത്തിലെ സീനായി സംഭവങ്ങൾ പോലെ. അങ്ങനെ റോമർ 8 ഈ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം, ദൈവത്തിന്റെ വെളിപാട് ദൈവം തന്നെ തന്നെ ആവിഷ്കരിക്കുന്ന പകർന്നു തരുന്ന ആ മുഹൂർത്തം നമ്മെ ചുട്ടരിച്ചു കളയാനോ നശിപ്പിക്കാനോ അല്ല, പകരം നമ്മെ അഗ്നിശുദ്ധി വരുത്തി ദൈവമഹത്വത്തെ നമ്മിൽ വെളിവാക്കാൻ തന്നെയാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ മഹത്വവും അവകാശവും ഭാഗദൈവവും അണിഞ്ഞിരിക്കുന്ന ദൈവമക്കളാണ്. ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഈ സ്നേഹബന്ധത്തെ, ഇന്റിമസി ഓഫ് ദ കവനന്റ്, ജോയൽ പ്രവാചകൻ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്.
വെട്ടുകിളികളുടെ ആക്രമണത്തിൽ ദേശത്തിന്റെ ഫലഭൂയിഷ്ഠത നശിച്ചപ്പോൾ വിളനാശം മാത്രമല്ല അവിടെ സംഭവിച്ചത്, ബലികളും യാഗങ്ങളും വിശുദ്ധ സമർപ്പണങ്ങളും ഇല്ലാതായിപ്പോയി. ഭൂമിയുടെ ആദ്യഫലങ്ങൾ ദൈവത്തിന് അർപ്പിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി. റോമർ 8:23 കണ്ടതുപോലെ നാം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിനുള്ള ആദ്യഫലങ്ങളാണല്ലോ. ഭൂമിയുടെ കഥ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ കഥ തന്നെയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉറച്ചുപോയ മരുവായി പോയ ഒരു ദേശത്തിൽ നിന്ന് ഉചിതമായ ആരാധന പോലും ഉയരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പുരോഹിതർ വിലപിക്കുന്നത്. മണ്ണ് ആദാമായിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ടവൻ മനുഷ്യൻ ആദാം. അതുപോലെ മനുഷ്യന്റെ ജീവിതവും തരിശായി പോകുന്നുണ്ട്, മരുഭൂമി കയറുന്നുണ്ട് അവിടെ. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ അവന് സാധിക്കാതെ വരുന്നു എന്നതിൻ്റെ കുറി കൂടിയാണിത്, ഡെസിക്കേഷൻ ഓഫ് ജോയ്. ഇത്ര വ്യാപകമായ ആത്മീയ ശോഷണം, അതാണ് ഇവിടെ മനുഷ്യനും പ്രപഞ്ചവും ഒരുപോലെ ഞെരുങ്ങുന്നുവെന്നൊക്കെയുള്ള ഭാഷയിൽ നാം വായിച്ചറിയുന്നത്, ഹോസിയ 4:3. ഇങ്ങനെ ഭൂമി ഞെരുക്കപ്പെടുമ്പോഴും നമ്മുടെ ഭൗമിക ജീവിതം ദൈവഹിതത്തോട് അനുരൂപമല്ലാത്തപ്പോഴും ഇങ്ങനെ നമ്മൾ ആത്മീയ മരുഭൂമികളിൽ മണ്ണടിഞ്ഞു പോകുന്നവരായി മാറുന്നു. സംഖ്യാപുസ്തകം പറഞ്ഞിട്ടുള്ളതുപോലെ അവിടെ ദൈവാരാധന വിഫലമായി പോകും, പകരം ദൈവത്തോട് മല്ലിടുന്ന ഒരു മത്സരബുദ്ധിയാണ് ഉണരുന്നത്. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ ആ മത്സരബുദ്ധി. എത്രയൊക്കെ കണ്ടിട്ടും ദൈവത്തെ അംഗീകരിക്കാൻ മടിക്കുന്ന ആ മത്സരബുദ്ധി ഇന്ന് സുവിശേഷത്തിലും നാം അത് കാണും. നാഥനെ പിശാചുക്കളുടെ തലവനുമായി ചേർത്ത് വായിക്കുമ്പോൾ, മരുവായി പോയ ഈ ഭൂമിയിൽ നിന്ന് ദൈവഹിതം പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന ജനതയുടെ ചിത്രം നമ്മെ പുറപ്പാടിന്റെ ആ മരുഭൂമികളിലേക്ക് തന്നെയാണ് കൊണ്ടുചെന്ന് നിർത്തുന്നത്. പുറപ്പാടിന്റെ ചിത്രങ്ങളും ബിംബങ്ങളും ആവർത്തിക്കപ്പെടുകയാണെന്ന് തോന്നും ജോയൽ പ്രവാചകനിൽ. വെട്ടുകിളികളുടെ മഹാമാരി, ഈജിപ്തിന് നേരെ ദൈവം അത് പ്രയോഗിച്ചിരുന്നു പുറപ്പാട് വഴിയിൽ, ദ പ്ലേഗ് ഓഫ് ദ ലോക്കസ്റ്റ്. എന്നാൽ അതേ അനുഭവം ഇന്ന് ഇസ്രായേൽ ജനത്തെ പിടികൂടുമ്പോൾ തങ്ങളുടെ ദൈവിക നിയോഗത്തെയും വിശ്വാസാനുഭവങ്ങളെയും ഒന്നുകൂടി ആത്മവിശകലനം ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടുകയാണ്. ഈജിപ്തിന് സംഭവിച്ചത് തങ്ങൾക്ക് സംഭവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് തീവ്രമായ ഒരു ആത്മപരിശോധന. യോനായ്ക്ക് തണൽ വിരിച്ച ആ ചെടിയെ പുഴു തിന്നു തീർക്കുമ്പോൾ അവൻ അനുഭവിച്ച ആത്മസംഘർഷം പോലെയാണിത്. അസീറിയ ദൈവത്താൽ നശിപ്പിക്കപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കാൻ ക്ഷണിക്കപ്പെടുന്നത് പോലെയാണിത്. യോനായുടേത് ഒരു വ്യക്തിപരമായ അനുഭവമായിരുന്നെങ്കിൽ ഇന്നിതാ ദേശീയമായ വിശാലമായ ഒരു മാനം അത് കൈവരിക്കുന്നു എന്ന് മാത്രം. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ദൈവത്തിന്റെ വിരലുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ലൂക്കാ 11:17-26 ദൈവത്തിന്റെ ശക്തിയും അധികാരവും സൂചിപ്പിക്കുന്നതാണത്. അത് പരിശുദ്ധാത്മാവിന്റെ കുറി തന്നെയാണ്, ദൈവകരാങ്കുലി, ദ ഫിംഗർ ഓഫ് ഗാഡ്, ദിജിത്തുസ് പത്തേർനെ ദെക്സ്ത്രേ. ഇന്നലെ നാം കാണുകയായിരുന്നു ഈ പരിശുദ്ധാത്മാവ് നമ്മെ എങ്ങനെ ഒരുക്കുന്നുവെന്ന് ദൈവമക്കളാക്കാനും ദൈവമക്കളുടെ വഴികളിലും. ഈ വഴികളിൽ പക്ഷേ നാം ദൈവത്തെ നിരാകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൻ പിശാചുക്കളെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന്. ഈ ദൈവിക വഴിയിലെ ശക്തിയും അത്ഭുതവുമെല്ലാം കണ്ടിട്ട് കേവലം വിസ്മയത്തിനപ്പുറം ഒരു വിശ്വാസാനുഭവം നമ്മളിൽ പലപ്പോഴും അത് ജനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ബാലിശമായ തർക്കങ്ങളിലേക്കും ദൈവനിരാശത്തിലേക്കും അത് നമ്മളെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ സൂക്ഷ്മമായ ദൈവനിരാസം നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ അരങ്ങേറുന്നത് നാം അറിയുന്നുപോലുമില്ല. അതുകൊണ്ട് തന്നെ നാഥൻ തൻ്റെ പ്രതിയോഗികളെ ഒരു പുതിയ വിശ്വാസ സംവേദനത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ്, പെർസെപ്ഷൻ ഓഫ് ഫെയ്ത്ത്. ദൈവിക വഴികളെ നിങ്ങൾ കൃത്യമായി കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിലേക്ക് പകർത്തുവിൻ എന്നൊരു വെല്ലുവിളിയാണ് ഇവിടെ നാഥൻ കാഴ്ചവെക്കുന്നത്. അല്ലാതെ എന്തെല്ലാം ഉത്തമ ബോധ്യങ്ങൾ ജീവിതത്തിൽ നിറഞ്ഞാലും അവയെല്ലാം നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തോട് തർക്കിക്കുന്നവരായി നാം മാറരുത്. ഇന്നലെ മലാഖി പ്രവാചകൻ അത് പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ വിരൽ എന്ന ഈ പ്രയോഗം വീണ്ടും നമ്മെ ഈജിപ്തിലെ മഹാമാരികളുടെ തളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്, പുറപ്പാട് 8:15. ഇന്ന് ജോയലിൽ പറഞ്ഞത് കാര്യവും ഇത് തന്നെയാണ്. തീവ്രമായ ജീവിതാനുഭവങ്ങളിൽ, ദുരിതക്കയങ്ങളിൽ ദൈവസ്പർശം വായിച്ചെടുക്കാൻ, ജീവിതത്തെ ക്രമപ്പെടുത്താൻ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ മലാഖി പ്രവാചകൻ പറഞ്ഞിരുന്നു, നീതിയിലും സ്നേഹത്തിലും തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവം തൻ്റെ ഓർമ്മകളുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കുമെന്ന്, ദ ബുക്ക് ഓഫ് മെമ്മോറിയൽ. ബാറുഖ് 4:5 കഴിഞ്ഞ ദിവസം നാം കണ്ടതേയുള്ളൂ, ദൈവജനം ദൈവനഗരത്തിൻ്റെ തന്നെ ദീപ്തമായ സ്മാരകമായി മാറുമെന്ന്. അവരുടെ ഓർമ്മകൾ ഒരിക്കലും ആയില്ല. എന്നാൽ ഇന്ന് നാഥൻ പറയുന്നു, ദുഷ്ടന്റെ ഓർമ്മ പോലും ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോകുമെന്ന്, സങ്കീർത്തനം 9. കാരണം വരാനിരിക്കുന്ന ദൈവവേളയിൽ ഇന്ന് ലോകം ഞെരുക്കുന്നവരെ ദൈവം ഉയർത്തും, പക്ഷേ മർദ്ദകരെയും ദുഷ്ടരെയും ദൈവം തൂത്തെറിയുക തന്നെ ചെയ്യും. ജെറമ്യ 17:6 പറഞ്ഞത് ഓർത്താൽ, മരുതലത്തിൽ വളരുന്ന ചെടി പോലെയാണ് ദുഷ്ടൻ, അവന്റെ വരുന്നാളുകളിൽ അവൻ ഓർമ്മയായിപ്പോലും ബാക്കിയുണ്ടാകില്ല. ഇന്നലെ സങ്കീർത്തനം 1 ഇതേ കാര്യം തന്നെയാണല്ലോ ആവിഷ്കരിച്ചത്. ദൈവത്താൽ സജ്ജലമാകുന്ന ജീവിത വളർച്ചയെക്കുറിച്ച് ആറ്റുതീർത്ത് നട്ട വൃക്ഷം പോലെ, അല്ലാതെ ഓരോ നിലത്ത് വളരുന്ന ചെടി പോലെയല്ല നമ്മൾ. ഉണങ്ങിപ്പോയ ഭൂമിയോ ഉണങ്ങാൻ വെമ്പുന്ന വേരുകളോ ഉഷ്ണക്കാറ്റുകളോ നമ്മെ വാടിത്തളർത്തില്ല. യോനായെ സംഭ്രമിപ്പിച്ച ഉഷ്ണക്കാറ്റുപോലെ ഇന്ന് ജോയൽ കണ്ടതുപോലെ വെട്ടുകിളികൾ നാശമാക്കിയ
വയൽപ്പരപ്പുകൾ പോലെ നാം വാടിപ്പോകില്ല. ദൈവത്തിൽ വളർന്നേറാൻ ശ്രമിക്കുന്നവർ ദൈവത്തെപ്പോലെയാകും, അല്ലെങ്കിൽ അതേ ദൈവത്തിൽ തന്നെ നമ്മൾ തട്ടിത്തളർന്നു വീഴുകയും ചെയ്യും. മരുഭൂമിയായി പോകും നമ്മുടെ ജീവിതങ്ങൾ. ഇത് ദൈവരാജ്യത്തിൻ്റെ നിലയ്ക്കാത്ത പ്രയാണ വഴിയാണ്, വിജയവഴി. അത് ലോകരാജ്യവുമായി ഇടയുന്നുണ്ട്, അതിന്മേൽ വിജയം നേടുകയും ചെയ്യും. ഇന്ന് ഈ പോർ വിജയമാണ് സുവിശേഷം അടയാളപ്പെടുത്തുന്നത്. ബലിഷ്ഠനായ ഒരുവൻ കാവൽ നിൽക്കുന്ന ദുർഗത്തെ ആർക്കും കീഴ്പ്പെടുത്താനാകില്ല എന്ന് പറയുമ്പോൾ Thank you.